മഹാദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കയ്യിൽ രാജ്യത്തിന്റെ സൈനിക കരുത്തിൽ 31 മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ച ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിൽ മുഴുവൻ സമയവും പങ്കാളിയായ ലാൻസ് നായക് വി അർജുൻ വലിയപറമ്പിന്റെ യശസ്സുയർത്തുന്നു. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയപറമ്പ് സ്വദേശിയായ അർജുൻ. പാലം ഒലിച്ചുപോയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായ ഘട്ടത്തിലാണ്. മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്നതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മുടെ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത്. 190 നീളവും 3 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേഗവും അധികൃതർക്കും നാട്ടുകാർക്കും ആത്മവിശ്വാസവും കൈവന്നത്. മദ്രാസ് സാപ്പേഴ്സ് എന്നറിയപ്പെടുന്ന സൈന്യത്തിന്റെ എഞ്ചിനീയർ ഗ്രൂപ്പാണ് രാപ്പകൽ ഭേദമന്യേ നിർമ്മാണ പ്രക്രിയയ്ക്ക് നേതൃത്വം വഹിച്ചത്. സേനാ അംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ബെയ്ലി പാലം നിർമ്മാണത്തിൽ സഹായവുമായി ഉണ്ടായിരുന്നു. ദുരന്തത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനും ആശ്വാസമേകാനുമായി എത്തിയ സൈനികരിൽ വലിയപറമ്പ് ദ്വീപിന്റെ അഭിമാനമായ ലാൻസ് നായ്ക് വി അർജുനും അംഗമായെത്തി. 20 ട്രക്കുകളിലായി പാലത്തിന്റെ പാനലുകൾ ബംഗളൂരുവിൽ നിന്നാണ് ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നത്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയപറമ്പ് പാലത്തിനടുത്തെ കെ ബാലന്റെയും ഇന്ദിരയുടെയും ഇളയ മകനായ അർജുൻ. സൈന്യത്തിൽ 9 വർഷമായി അർജുൻ സേവനം ചെയ്തു വരുന്നു. ജമ്മു കാശ്മീരിലെ വിവിധ ഓപ്പറേഷനുകളിൽ ഇദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. രാജസ്ഥാനിലും പ്രവർത്തിച്ചു. വയനാട്ടിൽ നിർമ്മിച്ച 24 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന സ്റ്റീൽ ട്രസ് പാലം പൂർത്തിയാക്കിയ ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലായതെന്ന് ലാൻസ് നായ്ക് അർജുൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ടോട്ടലി 140 പേരുണ്ടായി. അപ്പം എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ അവിടെ റേഡിയോ സെറ്റും എടുത്തിട്ട് പോയതാണ്. അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ്റെ പാലത്തിൻ്റെ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത്. അപ്പം നമ്മളെ MEG മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ് അത്. നമ്മൾ എൻ്റെ ടീമാണത്. പിന്നെ നമ്മളെ 31 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് 80 ഫീറ്റ് പാലത്താണ് നമ്മളിട്ട്. അതുകൊണ്ട് പാലം വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ അവിടത്തേക്ക് എത്തിപ്പെടാനാണ് മദ്രാസിലേക്ക് എത്തിപ്പെടാൻ കൂടുതൽ ഇതായത് പാലം വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ തിരച്ചൽ ഊർജിതായത്. ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി ഡോക്ടർ ബിന്ദ്യ ബാലൻ 5 വർഷത്തോളമായി മസ്കറ്റിൽ മെഡിക്കൽ ഓഫീസറാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വലിയപറമ്പിലെ വീട്ടിൽ വിശ്രമിച്ച അർജുൻ ബുധനാഴ്ച വൈകുന്നേരത്തോടെ ബംഗളൂരുവിൽ സേനാ ആസ്ഥാനത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.